മഴയുടെ ഒരു അല്പം ശക്തി കുറയുകയാണെങ്കിൽ അത് വീണ്ടും തുടരും. പക്ഷെ കരനാവികസേനയെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ കിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം ആ മഴ ശക്തി പ്രാപിച്ചതോടുകൂടി വലിയ തോതിൽ വെള്ളം കുതിച്ചെത്തുന്നു. മാത്രമല്ല ഈ നമ്മൾ ഈ കടലിലൊക്കെ കാണുമ്പോലെ ആ തിരമാലകൾ പോലെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് എന്തായാലും കരനാവികസേനകളുടെ തെരച്ചിൽ ഇന്ന് ഇനി നടക്കുമോ എന്ന കാര്യം സംശയമാണ്. മാത്രമല്ല രാത്രിയിൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയുള്ള പരിശോധനയും പ്രായോഗികമാകുമോ എന്ന കാര്യത്തിലും നമുക്ക് സംശയം പറയേണ്ടി വരും. കാരണം ഉഴ കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത്. നേരത്തെ തന്നെ ഈ ഒരു പ്രതിസന്ധി അവര് ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുമായിട്ടൊക്കെ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു, അതായത് ഈ പുഴവെള്ളം ഇതുപോലെ കലങ്ങി പോയി കഴിഞ്ഞാൽ, കലങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് പോയുള്ള പരിശോധന പ്രായോഗികമല്ല എന്ന് നേരത്തെ അവരുമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പറഞ്ഞിരുന്നു. അതേ ഒരു സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് കരനാവിക സേനാംഗങ്ങൾ അവരുടെ ഡിങ്കി ബോട്ടുകൾ കരയിലേക്ക് മാറ്റി അവരിപ്പോ കരയിലേക്ക് കയറി നിൽക്കുകയാണ്. എന്തായാലും പൂർണ്ണമായും പരിശോധന അവസാനിപ്പിക്കുന്ന കാര്യമൊന്നും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ കാണാം, അവർ മറുകരയിൽ കരയിലേക്ക് കയറി നിൽക്കുകയാണ്. ഇപ്പോൾ ബോട്ടുകളൊക്കെ കരയിലേക്ക് അടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഒരുപക്ഷെ ഈ ബൂം എക്സലേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് മാന്തലും തൽക്കാലത്തേക്ക് മാത്രം നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും മഴയുടെ ശക്തി ഒരു അല്പം കുറഞ്ഞാൽ വീണ്ടും മണ്ണ് മാന്തുക തന്നെ ചെയ്യും. അതിന് മറ്റു പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ കനത്ത കാറ്റുണ്ട്, മഴയുണ്ട്. കാരണം അത് മാത്രമല്ല മണ്ണിടിച്ചിൽ ഇനിയും സാധ്യതയുണ്ട്. ഈ പ്രദേശത്തിനൊരു ഭൂമിശാസ്ത്രപരമായ അത്തരം ചില പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണിത്. കാരണം മുകളിൽ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്, അവിടെ വലിയ മരങ്ങളുണ്ട്. മാത്രമല്ല ഇലക്ട്രിക് പോസ്റ്റുകൾ വീണ് കിടപ്പുണ്ട്, വലിയ പാറക്കല്ലുകളുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രതീക്ഷകൾക്കിടയിലും പ്രതിബന്ധങ്ങൾ വലിയ വെല്ലുവിളിയാകുന്ന അവസ്ഥ. എന്തായാലും ഈ മഴ ഒരല്പം തന്നെയെങ്കിലും മാറിക്കിട്ടിയാൽ ഇപ്പോൾ നേവിയും തെരച്ചിൽ സംഘവും ഒക്കെ ഈ വലിയ മഴ കാരണം തൽക്കാലത്തേക്ക് ദൗത്യം നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് സുനിലൈസക് അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ. മഴ മാറിയാൽ അവർ വീണ്ടും ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും. സുനിൽ, ഞാൻ ചോദിക്കുന്നത് ഈ 20 മീറ്റർ പുറത്തോട്ടാണ് എന്ന് വെച്ചാൽ കരയിൽ നിന്നും റോഡിൽ നിന്നും 20 മീറ്റർ പുറത്തോട്ട് പുഴയിലാണ് ഇപ്പോൾ ഈ ലോറി കണ്ടെത്തിയതെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ കരയിലാണല്ലോ ഇപ്പോഴും ഈ ബൂം എക്സ്കവേറ്റർ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ 20 മീറ്റർ പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് ഈ മണ്ണ് മാറ്റാൻ കഴിയും എന്ന് തന്നെയാണോ കരുതുന്നതോ? ഇനിയും പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ടി വരുമോ? കുറെ കൂടി പുഴയിലേക്ക് അകത്തേക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ടി വരുമോ? അതോ ഇപ്പോഴുള്ള ഭാഗത്ത് നിന്ന് തന്നെ ഈ മണ്ണ് പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ ഇനിയിപ്പോൾ മഴ മാറിയാലോ? അതായത് പരമാവധി അവിടെ നിന്നുകൊണ്ടുള്ള മണ്ണ് മാറ്റാനാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ബൂം എക്സലേറ്റർ ഉള്ളത് റോഡിലാണ്. ആ റോഡിൽ അത് സ്റ്റാൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ യന്ത്ര കൈ ഉപയോഗിച്ച് പരമാവധി താഴേക്കുള്ള മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും സമയം. മഴ കാരണം അത് അല്പസമയം, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അല്പസമയം നിർത്തിവെച്ചിട്ടുണ്ട്. അതിനുശേഷവും എന്തായാലും അവിടുത്തെ ആ ഭാഗത്തെ മണ്ണ് മാറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആ എക്സലേറ്റർ അവിടെ തന്നെയാണ് നിലയിൽ ഉറപ്പിച്ചിരിക്കുന്നത്, മറ്റെവിടെയൊക്കെ മാറ്റിയിട്ടില്ല. പക്ഷേ അതിനോട് ചേർന്ന് മറ്റൊരു JCB ഉപയോഗിച്ച് ഒരല്പ ഭാഗം ഇടിച്ച് താഴ്ത്തി അവിടെ ഒരു മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കുറെ കൂടി പുഴക്കരികിലേക്ക് ഈ ബൂം എക്സലേറ്റർ ഇറക്കാനുള്ള ഒരു ശ്രമം ഇത്രയും സമയം നടത്തിയിരുന്നു. പക്ഷേ ചെളിവെള്ളം കുതിച്ചുയരി എത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നത് അസാധ്യമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ പുതിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് നിർത്തിയിരിക്കുന്നു. അവിടെ മണ്ണിങ്ങനെ ഒരു പ്രത്യേക തരം മണ്ണാണ് ഇവിടുത്തെ. അതായത് വലിയ ചെളിയുടെ അംശ വലിയ തോതിൽ പശപ്പുള്ള മണ്ണാണിത്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ പെട്ടെന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല, ഇതുപോലെ മഴ പെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തി തൽക്കാലത്തേക്ക് നിർത്തി ഒപ്പം ഈ റോഡിൽ തന്നെ എക്സലേറ്റർ സ്റ്റാൻഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം യന്ത്രക്കൈ ഉപയോഗിച്ച് പരമാവധി ആഴത്തിൽ അതായത് 20 അടിയോളം ആഴത്തിൽ അതിന്റെ യന്ത്രക്കൈ ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ കഴിയും. അങ്ങനെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ വലിയ കുത്തി ഒഴിച്ച് വെള്ളം വരികയാണെങ്കിൽ ഈ കുഴി എടുക്കുന്ന ഭാഗങ്ങളിലേക്ക് വീണ്ടും മണ്ണ് വന്ന് നിറയാനുള്ള സാധ്യതയുണ്ട്. അതായത്
നിലവിൽ അവിടെ കുഴിച്ച ഭാഗത്തേക്ക് തന്നെ വീണ്ടും കൂടുതൽ മണ്ണ് ഒലിച്ച് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനു ചുറ്റും വലിയ മല പോലെ മണ്ണ് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാമല്ലോ, അതായത് പുഴയ്ക്ക് മുകളിൽ, പുഴയുടെ നിരപ്പിനും മുകളിലേക്ക് മണ്ണിങ്ങനെ കുന്നുകൂടി കിടക്കുന്ന, കുമിഞ്ഞുകൂടി കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് കൂടുതൽ ഈ കുഴിയെടുക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും ഒഴുകി എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാവാം ഒരു അല്പസമയം ആയിട്ട് ഇപ്പോ എക്സലേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിയിരുന്നു. എന്തായാലും വരുന്ന പക്ഷേ മൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പരമാവധി മണ്ണ് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഈ ട്രക്കിലേക്ക് ഏതാണ്ട് എത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ അതിനടുത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതിന്റെ ഒരു ആവേശം സ്വാഭാവികമായും രക്ഷാപ്രവർത്തകർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി എങ്ങനെയെങ്കിലും പരമാവധി മണ്ണ് മാറ്റി ഇന്ന് തന്നെ ട്രക്ക് കണ്ടെടുക്കാൻ കഴിയുമോ എന്നൊരു ശ്രമമാണ് ഈ രക്ഷാപ്രവർത്തകർ നടത്തുന്നത്. ഇപ്പൊ വീണ്ടും അവരത് ഈ എക്സലേറ്റർ സ്റ്റാർട്ട് ചെയ്ത് മണ്ണിലേക്ക് ഇറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു.